മോർണിംഗ് എവറി വൺ ഇപ്പോൾ ഗോൾഡൻ ഈഗിളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയിലാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഗോവ ബോർഡർ കടന്നായിരുന്നു. അപ്പോൾ കർണാടക നമ്മൾ ഒരു മാസം കൊണ്ട് ഏകദേശം 600 സംതിങ് കിലോമീറ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗോവ എപ്പിസോഡുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു സെറ്റപ്പിലൂടെ ടെൻ്റ് അടിച്ച് കാര്യങ്ങൾ കിടന്നത് നിങ്ങളുടെ പെർമിഷൻ കാര്യങ്ങൾ ചോദിച്ചിവിടെ കിടന്നായിരുന്നു. കുഴപ്പമില്ല, നല്ല സെറ്റപ്പാണ് ഇത്. രണ്ട് സൈഡ് ക്യാമറ ഫുൾ സേഫ്റ്റിയിലാണ് കിടന്നത്, രണ്ട് സൈഡും ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദയ്യത്ത് കിടക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ അപ്പോൾ ആ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് അപ്പായിട്ടില്ല. ഇവിടുന്ന് കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ പല്ല് വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, കുളിക്കാൻ പറ്റിയിട്ടില്ല, ബാത്റൂം പോകാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ടപ്പുറം പമ്പുണ്ട്, അവിടെ പോയിട്ട് പമ്പ് പോയിട്ട് ബാത്റൂം പോകാം, ഫ്രഷ് അപ്പ് ആവുക, അത് കഴിഞ്ഞിട്ട് നേരെ ടുവാർഡ്സ് മടങ്ങും. അപ്പോൾ അതാണ് പ്ലാൻ ഇന്നത്തത്. അപ്പോൾ അതിനുമായിട്ട് ഫ്രഷ് അപ്പ് ആവുക, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടാൽ നമുക്ക് ഇങ്ങനെ പോവാം. സോ അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നത് ആ തൊട്ട് ഫസ്റ്റ് ആയി ഗോവ ബോർഡിൽ ഏറ്റവും ഫസ്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇടുന്ന പെട്രോൾ പമ്പിൽ നിന്ന് കയറി അതിന് ഫ്രഷ് അപ്പായി കുളിച്ചൊക്കെ റെഡി ആയി ക്ലിയർ ചെയ്തു, ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ലൊരു എന്താ പറയുക, നല്ല സഹകരണ ആൾക്കാർ കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരും പറഞ്ഞാൽ തന്നെയാണ് ഗോവ കയറുന്ന ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് കാണുന്ന പെട്രോൾ പമ്പ് കയറി ഇവിടെ എല്ലാ സഹകരണവും സ്റ്റെൻഡ് അടിക്കാനും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മഴ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു, സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിക്കാത്ത വേറെ അവിടെ പോയി സേഫായ സ്ഥലത്ത് നോക്കി തന്നെ അടിച്ചത്. പക്ഷേ എല്ലാ കാര്യത്തിലും നല്ല സഹകരണം കേട്ടോ. ബാത്റൂം അവരൊന്നും പറയില്ല. പിന്നെ പുറത്തുനിന്ന് ടാങ്ക് കാര്യങ്ങൾ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഫുഡേക്കാണ് പരിപാടി. തൊട്ട് മുന്നേ തട്ടുകൾ കാണുന്നുണ്ട്, അവിടെ പോയി ഒന്ന് ഫുഡ് ഉണ്ടാന്ന് നോക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണേ. നമ്മൾ പോയി നോക്കാം, ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാം. സോ അപ്പോൾ ഇതാ കർണാടക കഴിഞ്ഞോടെ നമ്മളിതാ കഞ്ഞിയും വേറും ചോറും പൊരി ഭജി ഒക്കെ നിർത്തിയതാ. അതിന് ഫ്രഷായിട്ട് ഗോവ കാലത്തിപ്പോൾ തന്നെ തുടങ്ങിയത്. ഇനി ഫുൾ വടാപ്പാവും മുളക് ഭജിയും, കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഗോവ തൊട്ട് അങ്ങോട്ട് ഫുള്ള് എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഫുഡ് നല്ല കോസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തട്ടയുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അടിച്ച് പോകാൻ പറ്റും. പിന്നെ വല്ലപ്പോഴൊക്കെ കുറച്ച് കോസ്റ്റിലേക്ക് കഴിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് നമുക്ക് അഫോർഡ് കുറച്ച് പാടാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒക്കെ നല്ലതാണ്. ഇപ്പോൾ വടാപ്പാവും ബാബയൊക്കെ ഉണ്ടാക്കാം, അത്ര നല്ല ഫ്രഷ് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ചായ ഒക്കെ നല്ല ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്ന് ബ്ലാക്ക് ടീ കൂടും പറഞ്ഞിട്ട്, അപ്പോൾ ബ്ലാക്ക് ടീ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പോകാൻ പരിപാടിയാണ്. ഒരു 50 കിലോമീറ്റർ കൂടിയാണ് മടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് 25 ഇന്ന് കവർ ചെയ്താൽ ബാക്കി 25 നാളെ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നേരത്തെ ഫുഡ് കഴിക്കാം. ഫൈനലി നമ്മൾ ഇപ്പോൾ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, പാലോരം ബീച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷൂട്ട് ചെയ്യാൻ വെച്ചാൽ ഇന്നത്തെ അതേ സെയിം പ്രശ്നം നമുക്ക് ഇന്നും, അതായത് ഇന്നലെ തൊട്ട് എന്താണ് കാർവാർന്ന് വിട്ടോട്ട് മൊത്തത്തിലും മഴ എന്നാൽ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ മഴയാണ്. കയറി നിൽക്കുക അപ്പോൾ മഴ നിൽക്കും, പിന്നെ ഇറങ്ങും പിന്നെയും മഴ. ആ സ്ഥിതിയാണ് നമുക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വലിയ കാഴ്ചകളും ഇല്ല കേട്ടോ, ഹൈവേ കൂടെ വലിയ കാഴ്ചകൾ. ഇതിപ്പോഴാണ് നമ്മൾ ഏറ്റവും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ബീച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് പാലോരം ബീച്ച് അവിടെ ഇവിടെ ഗോവയിൽ നിന്ന് കൊണ്ട് വരുമ്പം ഇടുന്ന ഏറ്റവും ബെസ്റ്റ് ബീച്ച് ഫസ്റ്റ് ആദ്യം കിട്ടുന്നത് പാലോരം ബീച്ചെന്ന് പറഞ്ഞു കേട്ടെ, പിന്നെ നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള പാലോരം ബീച്ചാണ്. ഇവിടെ നമ്മൾ എന്തിനാണ് വന്നത് വെച്ചാൽ ബീച്ച് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മളൊരു മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്, അവനെ വെക്കാൻ കൂടിയാണ്. അതായത് ഞാൻ കിളിയെന്നാണ് വിളിക്കാറ്, അവൻ്റെ പേര് വിഷ്ണുവാണ്, തൃശ്ശൂർക്കാരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഇല്ല, അവനെ ഒരു വീഡിയോ അവനോട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിലല്ല, അവൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതായത് അവർ എന്നെ ഞാൻ ട്രിപ്പ് ഇറങ്ങുന്ന ഒരു 10 ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എൻ്റെ നാട്ടിൽ നിന്ന്, അവരായിട്ട് നിന്നല്ല. അതായത് എൻ്റെ വീട്ടിൽ വന്ന് 2-3 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് വിട്ടത്. അവർ 4 പേരും കൂടി സൈക്കിളിൽ പോയാണ്. അതിൽ 4 പേരിൽ 3 പേര് ഇപ്പോൾ രാജസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുത്തം അത് ഇപ്പോഴും ഗോവയിൽ തന്നെ കയറാം, എന്തിനാണെന്ന് അറിയണം. പിന്നെ കുറേ ദിവസം ഈ പാലോളം ബീച്ചിൽ ചുറ്റും നമുക്ക് ഇറങ്ങി കിടക്കാം. അപ്പോൾ അതും കൂടി എന്തിനാണ് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടി വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ആ മലൻ്റെ മണ്ടേനാണെന്ന് പുള്ളി പറയുന്നത്. ഏത് ഇത് ആ കിടക്കുന്ന മണ്ടേൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ മൂത്രയ്ക്കാൻ പോയതാണ്. അപ്പോൾ മൂത്രയ്ക്കുമ്പോൾ ആശം തപ്പി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ നമുക്ക് അവനെ പൊക്കാതെ എന്നിട്ട് ബാക്കി ആഴ്ചകൾ കാണാം. സോ അപ്പൊ ഫൈനലി നമ്മൾ ആളെ കിട്ടിയിട്ട് മൂത്രയ്ക്കും പാഷനെ പിടിച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ അപ്പൊ നമുക്ക് രണ്ട് ചോദ്യം കൂടി ചോദിക്കാണ്ട് കൂട്ടത്തിൽ 4 പേര് പോയിട്ട് നീ നടക്കോ എന്ന് പോവാത്ത ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എന്തുകൊണ്ട് നീ പാലോരം ബീച്ച് ചുറ്റിക്കിറങ്ങുന്നു? പാലോരം ബീച്ച് മൂടാറ് മൂടാ, സത്യം പറയാറോ, ഫാമിലി ബീച്ചാണ്.
രണ്ടുമൂന്ന് മച്ചാമ്മാർ കൂടെ കൂടിയുണ്ട്. അപ്പൊ പേര് പറയടാ. കണ്ണൻ. കണ്ണൻ അല്ലേ? അശിക്. അശിക്. അജു. അജു. സ്ഥലം? വയനാട്. വയനാട്. മൂന്നുപേര്. ഓക്കെ, അപ്പൊ മൊത്തം നാല് മച്ചവരും പ്ലസ് മൂന്നുപേരും. ഇന്നിപ്പോ ഏഴ് പേരും കൂടി കമ്പനി അടിച്ചു നിൽക്കാൻ പോവാണ്. അപ്പൊ രാത്രി ആകുമ്പോ ടെന്റ് അടിക്കണം നമുക്ക്. അപ്പൊ ബാക്കി ആയിട്ട് പിന്നെ നോക്കാം. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വെറും തള്ളലാണ്ടാ. പാലോളം ബീച്ചിലാണ്. ഇനിയിപ്പോൾ നമ്മൾ മൊത്തത്തിലത്തെ കാഴ്ചകൾ കാണാൻ പോകണം. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഗോപ്രോ വെച്ച് നല്ല കാര്യം ക്വാളിറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കാഴ്ച നമ്മൾ നാളെ പകൽ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയി കാണിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലോക്കലി മച്ചാണ് നല്ല കമ്പനി ഉണ്ട്. അതായത് ഇത്രയും ഓപ്പണിൽ ഗോവിൽ ആരും ബാഗ് വെച്ചില്ല, അതിന് ഉറപ്പാണ്. അത്ര ഓപ്പണിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ബീച്ച് കറങ്ങി ഇവിടെ ഭാഗത്ത് കൂടെ നമ്മളില്ല. അത്ര ഓപ്പൺ നല്ല കമ്പനി ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയായിട്ട് എല്ലാ ആൾക്കാരെ കാണാൻ പരിചയപ്പെടാൻ ഒക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ബീച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ ഈ പരിസരം ടെൻ്റ് അടിക്കാനുള്ള പരിപാടി, ഇപ്പോൾ ടെൻ്റ് അടിച്ചെനിക്ക് അടുക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ ബാക്കി പാലവൻ ബീച്ചിലെ കാഴ്ചകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് നാളെ കാണാം. നാളെ മോർണിംഗ് കൊണ്ട് മൊത്തത്തിൽ പാലവൻ ബീച്ചിലെ ഫുൾ കാഴ്ച നമ്മൾ കാണിക്കും. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ അത്രയും വലിയ ഇന്നത്തെ അവസരിപ്പിക്കുകയാണ്. സോ ബൈ ഗായ്സ്.